എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ അഞ്ജനയുടെ അടുക്കള, അതാണ് ഇന്ന് കാണിക്കാൻ പോണത്. അതായത് അടുക്കള ഇതാണ്ടോ? അതെ, അഞ്ജനയുടെ അടുക്കള എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ഞായറാഴ്ച ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, കറി, അതാണ് കാണിക്കാൻ പോണത് കേട്ടോ. അധികം ഒന്നുമില്ല, ഒരു അവിയൽ. എന്താ അഞ്ജനയ്ക്ക് അവിയൽ എന്തോരം വേണമെങ്കിലും കഴിക്കാൻ പറഞ്ഞു. പിന്നെ വെള്ളരിക്കയും മാമ്പഴം ഇട്ട ഒരു പുളിശ്ശേരി, ഇത് രണ്ട് കൂട്ടമുള്ള കേട്ടോ. അപ്പൊ ഓരോന്ന് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. അതെ, സംഭവങ്ങളൊക്കെയാണ്. ഞാൻ ഇത് ഓടി വെക്കട്ടെ. അപ്പൊ നമുക്ക് ആദ്യം പുളിശ്ശേരിക്കുള്ള പരിപാടി തുടങ്ങാം. എന്താ ചവിയലിന് കണ്ടമാനം അരിയാണ്ടല്ലോ. എന്നിട്ട് പറയാ, വെള്ളരിക്ക വിഷുക്കണി അതവിടെ. പിന്നെ ഈ രണ്ട് മാമ്പഴം. മാമ്പഴം എന്ത് മാമ്പഴം ആണെങ്കിൽ ചോദിക്കും, എന്തിട്ടാന്ന് മാമ്പഴം? ഇപ്പൊ കിട്ടുന്ന ചെറുമാമ്പഴമാണ് ഇനി ഉപയോഗിക്കേണ്ടത്. ചെറുമാമ്പഴം കിട്ടാനില്ല, ഇത് മൂവാണ്ട മാമ്പഴമാണ്. ഇതെന്തോരാ പകുതിയാ? ഏ കുറച്ച് മതി മതി. ഇവിടെ ഇരിക്കട്ടെ, ഞാനിത് അരി നന്നാക്കട്ടെ. നമ്മുടെ പുളിശ്ശേരിക്കുള്ള വെള്ളരിക്ക അരിഞ്ഞു, അത് വെള്ളത്തിലിട്ടു. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് വെറുതെ രണ്ടാക്കിയിടാം. അതിനാവശ്യത്തിന് കുറച്ച് ഉപ്പും, ഉപ്പ് പിന്നെ നോക്കിയിടാം. അത് അവിടെ കിടന്ന് വേവട്ടെ. മൊത്തം കീറണ്ടല്ലോ. ഏയ് പിന്നില് മാമ്പഴം ദേ അരിഞ്ഞു വെച്ചേക്കണേ. രണ്ട് അണ്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പി കഴിക്കാൻ പറ്റില്ല. അപ്പൊ അണ്ടി ആണെങ്കിലും ചപ്പി ഇരിക്കാല. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അരപ്പ് തയ്യാറാക്കാം. നാളികേരം മതി മതി മതിയാ? ആദ്യം കട്ടിയാവും, അല്ലെങ്കിൽ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ലൂസ വേണം. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, രണ്ട് ജീരകം. നൈസായിട്ടങ്ങനെ അരക്കട്ടോ. അപ്പൊ ഇവിടെ വെള്ളരിക്ക വെന്ത് വരാ വരനുള്ള. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇനി അവിയലിനെ ഒന്ന് നോക്കിയെടുക്കാം. അവിയല് നോക്കട്ടെ കേട്ടോ. കത്തിക്കട്ടെ. എനിക്ക് വെറുതെ നേരം പോകുക. വെന്ത് വരണ വരെ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കണം, കാവലിരിക്കണം. അതിലേക്ക് മാമ്പഴം ഇടട്ടെ, അതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കാം. അപ്പൊ അരിക്ക് വെള്ളം തിളച്ചു, ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. കഴുകി. ഏതരിയാന്നേ? ഇത് റേഷന്റെ അല്ലല്ലോ. ബിരിയാണി അരി. ബിരിയാണിയുടെ അരിയല്ലേ അല്ലേ? ഞാൻ ഇടാം അല്ലേ. വെള്ളം ഉണ്ടാകുന്നുണ്ടോ? ഈ നമ്മുടെ മാമ്പഴവും വെള്ളരിയൊക്കെ വെന്ത് വന്നു. മാമ്പഴത്തിൻ്റെ അണ്ടി മാത്രം മുകളിൽ കിടക്കുന്നുണ്ട്. അത് നിന്നെ നോക്കി ചിരിച്ചു കിടക്കാൻ തോന്നണം. ഇനിയൊന്ന് തൈരടിക്കാനുണ്ട് കേട്ടോ. തൈരൂടെ അടിച്ചിട്ട് നമുക്ക് വരാം. ഇളക്കുന്ന പതുക്കെ ഇളക്കട്ടെ, മാങ്ങ ഇതായി പോവും.
ഒത്തിരി വേണം. മതി മതി, ഒരു കൈ കഴുകാനായിട്ട് ബാക്കി ഓരിട്ട് എന്ന് നോക്ക്. എത്ര വേണം? കുറച്ച് കുറച്ച് മതി, എല്ലാം കുറച്ച് കുറച്ച്. അളവ് ഉണ്ടോ? കാക്കപ്പ്. എന്താ നിങ്ങളുടെ കാര്യം? അതായത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്തിടണം? തൈര്. തൈരല്ല, തൈരടിച്ചത് മോര് ഒരെ. നീ വെള്ളം? ഏയ്, വെള്ളം ഇട്ടാ ഓടും, ഓടും വണ്ടി, ചാടും വണ്ടി. ഇത് നമുക്ക് അവിയലിന് ഇടാം. നോക്ക് നോക്ക്, കട്ടിയാവില്ല അല്ലേ? എന്നാ ഇട്. നിങ്ങളോട് നിങ്ങളായതുകൊണ്ട് എനിക്ക് പേടിയാ. ഇനി അതിൻ്റെ ഉപ്പ് നോക്കണം. ഇവിടെ ഇവിടെ ഇതില് മതിയാ. ഇളക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അതിലിളക്കാൻ നിൽക്കണ്ട, അതിലിളക്കാനൊന്നുമില്ല. ആ, ഇതൊന്നും ഇളക്കിയാൽ മതി. ഞാൻ അപ്പോഴേക്കത്തെ അരിയട്ടെ. ഇടയ്ക്ക് എപ്പോഴും ഇളക്കണ്ട. അങ്ങനെ അവിയലിന് അരിയട്ടെ കേട്ടോ. അപ്പം നമ്മുടെ മാമ്പഴവും വെള്ളരിക്കയിട്ടുള്ള പുളിശ്ശേരി, ഇനി ഒരു താളിപ്പുണ്ട്. ചെറുതായിട്ടൊന്ന് അധികം തിളയ്ക്കണ്ട. പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇതിനൊരു താളിപ്പുണ്ട്, അതൊക്കെ എടുക്ക്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചോ. ആ മുളക് രണ്ടാക്കിക്കോ, എന്നാ വെറുതെ രണ്ടാക്കിയാൽ മതി. ഞാനാ ഇതിന് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഒരു സീക്രട്ടായിട്ട് ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു ഇത്തിരി നെയ്യ്. അതാണ് ഇതിൻ്റെ ഗുണം. കടുകിട്ടു. ലേശം ഉലുവ. ഒരു രണ്ട് ഉണക്കമുളക്. വേപ്പിലെടുത്ത വേപ്പില. ലേശം കറിവേപ്പില. ആ നെയ്യപ്പം ഒരു വാസന തന്നെ ഉണ്ടോ? അതാണ് ഇതിൻ്റെ സീക്രട്ട്. അപ്പോൾ താളിപ്പ് റെഡിയായി. ഇനി ഇതൊരു തൈലിട്ടോ. അപ്പോൾ ഇനി കൈയോടെ മൂടി വെച്ചാൽ മതി. മൂടി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ നമ്മളെ അവിയലിന് വെക്കാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ തന്നെ ചെയ്തോളൂ. ഗ്യാസ് ഒന്നും കത്തിച്ചിട്ടില്ല. മതിയാ? മതി. ഇനി മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്. മഞ്ഞപ്പൊടി ഒരു സ്പൂൺ, മുളക് പൊടി ഒരു സ്പൂൺ എടുത്താൽ. മുളക് പൊടി ഒരു സ്പൂൺ മതി. ആ പച്ചമുളക് ഇടുന്നത്. ഉപ്പ് നോക്കിയിടാം. കറിവേപ്പില കേട്ടോ. തൈര്. നമ്മുടെ എവിടെ സാധനം? എന്ത് സാധന? തീയൊന്നും കത്തിച്ചില്ല, ഗ്യാസൊന്നും ഓൺ ചെയ്തിട്ടില്ല. നന്നായി ഇളക്കി തൈര് ഒഴിക്കാണ്. പുളി കുറഞ്ഞ തൈരാണ് അല്ലേ? ഇതിടാം. പുളി കുറഞ്ഞതാണെങ്കിൽ ഇതിടാം. വെള്ളമൊന്നും ഇടണ്ട കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കട്ടെ. നന്നായി ഇളക്കാം. ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്താം. ഇളക്കി കഴിഞ്ഞാൽ അവിടെ നിർത്തി കഴിഞ്ഞല്ലേ. ഇനി ഞാൻ വെള്ളരിക്ക. വെള്ളരിക്ക കണ്ടല്ലോ. പിന്നെ പറയുന്നേ ചേന. ക്യാരറ്റ്.
ക്യാരറ്റ് കായ നന്നായിട്ട് പരത്തിയിടാം കേട്ടോ. ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കായ കായ ഞാൻ പഠിപ്പിച്ച് കൊടുത്തത് കൊണ്ട് അതറിയാം. എന്താ മുരിങ്ങക്കായ രണ്ടാക്കി ഇടണം കേട്ടാ. പയറ് ബീൻസ് പയറും അതേപോലെ രണ്ട് കഷ്ണാക്കി ഇടണം കേട്ടോ. അതിങ്ങനെ ബീൻസ് 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 പയറല്ല ബീൻസ് ബീൻസ് ഇനി പടവലങ്ങ പയർ ഞങ്ങൾ ഇത്ര കഷ്ണങ്ങൾ ഇട്ടിട്ടുള്ളു. ഇപ്പൊ അത് തന്നെ പാത്രം നിറഞ്ഞു. അതെ ഇനി കത്തിച്ചോളി ഇനി കത്തിച്ചോളി ഇനി നമ്മൾ കത്തിക്കണേ ഇനി നമ്മൾ മൂടി വെക്കണേ ഒരു തിള വരട്ടെ തിള മൂടി വെക്കണേ നമ്മൾ ചോറ് വെച്ചണേ. അപ്പൊ നമുക്ക് അരക്കാം ക്രഷ് അരക്കല്ല ക്രഷ് ചെയ്യണതാ. അപ്പൊ പച്ചമുളക് ഇട്ടു ഇതാ കറിവേപ്പില കുറച്ച് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ജീരകം വേണ്ട കുറച്ച് ജീരകം ജീരകം കുറച്ചുകൂടി ജീരകം മഞ്ഞപ്പൊടി അതിനകത്ത് ഇട്ടിരുന്ന അതിലിട്ടിരുന്നു അത് മതി. അപ്പൊ വെറുതെ കൂട്ടണ്ട കറിവേപ്പില ഇട്ടു പച്ചമുളക് ഇട്ടു ജീരകം ഇട്ടു ഇനി തേങ്ങ നാളികേരം എല്ലാം കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്യാം. അയ്യോ നമ്മുടെ അരപ്പ് വേവൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ വേവ് മതി അധികം ഉടഞ്ഞു പോകണ്ട. ഇത് പാകത്തിന് ഇത് അരച്ച് വന്നിരിക്കണം. ഇതേ ഒന്ന് തിരിച്ചുള്ളൂ അപ്പോഴേക്കും ഒരു ഇതായി. ഇത് മൂക്കാത്ത നാളികേരം ആയതുകൊണ്ടുണ്ടല്ലോ ഭയങ്കരമായിട്ടൊരു എല്ലാം അധികം മൂപ്പ് വേണ്ട അല്ല. പക്ഷേ മൂപ്പാണെങ്കിൽ പിടിച്ചാൽ പിടിച്ചോട്ട് തന്നെ നിൽക്കും മനസ്സിലായോ. മൂപ്പ് കുറവാണെങ്കിൽ ഒരു എന്താ പറയുക കുഴഞ്ഞിരിക്കണണ്ട ഇളക്കുന്ന. ഞാൻ ഇത് വടിച്ചെടുക്കും. അപ്പൊ നമ്മുടെ അധികം നാളികേരൊന്നും ഇട്ടു കുഴച്ചില്ല കേട്ടോ. കുറച്ച് നാളികേരം ഇട്ടിട്ടുള്ളൂ ഒരു കഷ്ണത്തിൽ വേറെ കഷ്ണം തുടരും തുടരും. അതാണ് ഞങ്ങളുടെ അഞ്ജനയുടെ നിയമം കണ്ട ഇട്ടു എന്നുള്ളത് വേണം. വെറുതെ കുറെ നാളികേരം ഇട്ടിട്ട് കഴുവഴു അഴു എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ അതല്ല കാര്യമുണ്ടോ. ഇനി നമുക്ക് ഇതിന് വേപ്പിലയും വേപ്പില വെളിച്ചെണ്ണ വേപ്പില കുറച്ചിട്ടാ എല്ലാത്തിനും കണ്ട് വേപ്പില പച്ച വെളിച്ചെണ്ണ 2 സ്പൂൺ മതിയോ മതി. ഏറ്റപ്പൊടി നന്നായി അങ്ങനെ ഇളക്കുക. ഇനി പ്ലേറ്റ് എടുക്കുക ചോറുണ്ണ അതല്ലേ പറയാൻ പോണേ മനസ്സിലായി. അപ്പോൾ ഇന്ന് അഞ്ജനയുടെ അടുക്കളയിലത്തെ വിഭവങ്ങളാണ് കേട്ടോ ഞായറാഴ്ചയിലത്തെ. അപ്പൊ ഇതൊക്കെയാണ് അതെ ഇന്നത്തെ ഇന്നത്തെ വിഭവങ്ങൾ വിഭവങ്ങൾ ഇനി ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കും മക്കളെ. ഇനി നമുക്ക് യുഗാദിക്ക് വീണ്ടും കാണാം അല്ലേ. അതെ അപ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ ഇന്നത്തെ നമ്മുടെ അഞ്ജനയുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളാണ് കേട്ടോ. അധികം ഒന്നുമില്ല ഒരു അവിയൽ ഒരു പുളിശ്ശേരി വെള്ളരിക്ക കണ്ട ഇത്രയ്ക്ക് ചോറ് തിന്നണം. പിന്നെ എന്തോരം തിന്നണം ബാക്കിയുള്ളവരെ തീറ്റിക്കും അവള് തിന്നുമില്ല. ഇന്നലെ കേട്ടാ നിങ്ങൾ പറഞ്ഞത് എന്ത് ചോറ് കുറച്ചേ തിന്നാൻ പാടുള്ളൂ എന്ന്. പച്ചക്കറികൾ ഇഷ്ടം പോലെ കഴിച്ചോളാൻ പറഞ്ഞു. നമ്മളെ മാമ്പഴവും വെള്ളരിക്കായിട്ടുള്ള പുളിശ്ശേരി നന്നായിട്ട് അങ്ങനെ ഇളക്ക്. ഓ എന്താ വാസന വരുന്നേ സംഭവം. നീ മാമ്പഴത്തിന് എന്തില്ല എന്ന് പറഞ്ഞു നേരത്തെ വികാരില്ല. പക്ഷെ തുറന്നപ്പോ നല്ല വികാരം വരുന്നുണ്ട്. മങ്ങ വേണോ അണ്ടി വേണം അത് ചരണ്ടി വേണോ എടുക്കട്ടെ. ആ മാതി അതേപോലെ അഞ്ജനയുടെ ഇത് കാരണം ഇപ്പൊ എന്തായി ഞങ്ങളുടെ മുളകുള്ള കളറുള്ള വെള്ളം ഇതിൽ കാണാനില്ലാണ്ടായി. സിസ്റ്റർമാരൊക്കെ ഉണ്ടല്ലോ ഇത് കണ്ടു ചോദിക്കായി അതൊന്ന് തിന്നാൻ പാടില്ല എന്നൊക്കെ എനിക്ക് അഞ്ജന തിന്നേ. കളറുള്ള വെള്ളം ഇതിൽ ഇല്ലാണ്ടായി അഞ്ജനയുടെ കാണാൻ പോയതുകൊണ്ട്. അപ്പൊ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ചയുടെ കൂട്ടാൻ ഓരോ
അതിൻ്റെ എല്ലാ സാധനങ്ങളും വീഴും. അവിയൽ ഇത്തിരി ഉപ്പിടണം കേട്ടോ. മതി, ഉപ്പ് കുറയ്ക്കണമെന്നും പറഞ്ഞു. ഉപ്പ് ഉപ്പ് ഞാൻ പറഞ്ഞത് എങ്ങനെയാ? മതി, പിള്ളേരൊക്കെ പറയണു, അവിടുത്തെ ഡോക്ടർമാരും പറയണു ഉപ്പ് കുറച്ച് കഴിക്കണു. വിനോദട്ടൻ പറഞ്ഞു ഉപ്പ് കുറവാണ്. മാമ്പഴ പുളിശ്ശേരി നന്നാണ്ട് അടിപൊളിയാണ്. പണ്ട് നമ്മുടെ ഇരിഞ്ഞാലക്കുടേ ഇപ്പോഴും ആല എവിടെ ഉണ്ട്, ആലിൻ്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ടായി, ഒരു കൊച്ചു ഗോവിന്ദൻ എന്നായിരുന്നു. അവിടെ എല്ലാ ദിവസവും മാങ്ങയുടെ സമയത്ത് ഉച്ചയ്ക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാവും. വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ മാമ്പഴം, വെള്ളരിക്ക മാമ്പഴം എന്നും എന്നും മാങ്ങയുടെ സീസൺ. അപ്പൊ കണ്ടില്ലേ നമ്മുടെ ഇന്നത്തെ സദ്യ ഉച്ചയൂണ്. ഉച്ചയൂണ് ഇതൊക്കെയാണ്. വന്നോളൂ എല്ലാവർക്കും വിളമ്പാക്കും. ഇതും കൊണ്ട് കഴിച്ച് അവനും എൻ്റെ വീട്ടിലേക്ക് പോകും അല്ലേ. ഒരു ദിവസം വന്നോളൂ വന്നോളൂ പറഞ്ഞിട്ട് ഒരു പറ്റ ആൾക്കാർ വരാം. അപ്പൊ അഞ്ചന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തുടങ്ങി. സമാധാനത്തിൽ അവർക്ക് ആദ്യം വെള്ളം കൊടുക്കും. അതൊക്കെ അതിഥി മര്യാദകളൊക്കെ എനിക്കറിയാം. വന്നാ വെള്ളം കുടിപ്പിച്ച് അവിടെ എത്തിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ആൾക്കാർ എത്ര ഉണ്ടെന്ന് നോക്കി നമുക്ക് നിങ്ങൾ ഞങ്ങൾ രണ്ടാളും ചേർന്ന് കഴിഞ്ഞാൽ ചിടുപിടാന്ന് വേഗം ആവില്ലേ. പെട്ടെന്നായിരിക്കും നമ്മുടെ കറികളായാലും ഇതായാലും ഒരാൾക്കും അറിയാൻ പറ്റില്ല നമ്മുടെ എന്തോരം നേരം പിടിക്കുന്നുള്ളത്. അടുക്കളയിലും ഉണ്ടാവും, ഇവരോട് വർത്തമാനം പറയാനുണ്ട്. ഞങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ സദ്യകളൊക്കെ. ആരെങ്കിലും വന്നാലും വേഗം വേഗം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, സൗകര്യവും ഉണ്ട്. അപ്പൊ പിന്നെ എന്തുവെച്ചാ ഒന്ന് അരിച്ചില്ലും പിടിച്ചില്ലും മാത്രമാണ് ഇത്തിരി സമയം എടുക്കാം. അപ്പൊ ഇതെല്ലാവരും കണ്ടല്ലോ. നമ്മൾ ഇനി പതുക്കെ ഇന്ന് കഴിക്കട്ടെ, ഉച്ചയൂണ് കഴിക്കാം ചിരിച്ചുകൊണ്ട് സമാധാനത്തില് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് നമ്മളും വരും. അപ്പൊ നമുക്ക് 5:00 കാണാം കേട്ടോ.